നമുക്കുള്ളത് ഗ്യാസ്കെറ്റിൻ്റെ അനാലിസാണ്, ഗ്യാസ്കെറ്റ് ജോയിൻസ്. ഗ്യാസ്കെറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അത് നമുക്ക് ആദ്യം നോക്കാം എന്തുവാന്ന് ഗ്യാസ്കെറ്റ് എന്ന്. സാധാരണ ഒരു കേസിൽ നമ്മളിങ്ങനെയാണ് ബോൾട്ട് വെച്ചിട്ട് രണ്ട് സാധനങ്ങൾ കണക്ട് ചെയ്ത് ബോൾട്ട് വെച്ച് കണക്ട് ചെയ്യും. ഇതിൻ്റെ ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇൻ്റേണൽ സ്ട്രെസ്സൊക്കെ ഉണ്ടാകും നമ്മൾ പറഞ്ഞു. ഇനി ഗ്യാസ്കെറ്റ് എന്ന് പറയുമ്പം ഇതിൻ്റെ അകത്ത് ഒരു ലീക്ക് ഉണ്ടാവാതിരിക്കാനായിട്ട്, ഫൂടുള്ള കേസ് ലീക്കൊന്നും വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, മെറ്റലിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് കാരണം ലീക്ക് ഉണ്ടാകുന്ന സാധനം ഉണ്ടാവും. നമ്മൾ ഗ്യാസ്കെറ്റ് ഒരു പോളിമറിൻ്റെ സാധനം ഗ്യാസ്കെറ്റ് വയ്ക്കും, അതിന് മണ്ടേ നമ്മൾ ഈ പ്ലേറ്റ് വയ്ക്കും, എന്നിട്ട് ഇവിടെ ബ്ലോട്ട് വെച്ച് ഇവിടെ ചെയ്യും. അപ്പം സർക്കിളാണെങ്കിൽ ഒരുപാട് ബോൾട്ടുകൾ വരും, അത് അവർത്തോണം. ഓക്കെ, എന്നിട്ട് ഈ ഗ്യാസ്കെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈനകത്ത് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു അനാലിസം ഉണ്ട്, അത് ജസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പം ടെൻസൈൽ ലോഡ് എഫ് ഐ ഒരു ഒരു ബോൾട്ടിനകത്ത് ഒരു ലോഡ് ഒഴിഞ്ഞു. അതായത് ഒരു ഇനിഷ്യൽ ടൈറ്റിംഗ് കൊണ്ട് ഒരു ബോൾട്ടിന് ഒരു ഫോഴ്സ്, നമ്മൾ അന്ന് നേരത്തെ പറഞ്ഞായിരുന്നു അതെങ്ങനെ കിട്ടണം, ടു വെയ്റ്റ് അങ്ങനെ ഒരു ഇക്വേഷൻ വെച്ച് നമ്മളത് കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഇനിഷ്യൽ ഒരു ലോഡ് ഉണ്ടാവും ആദ്യം, പിന്നെ എക്സ്റ്റേണൽ ലോഡ് കാരണം ഒരു ടെൻസൈൽ ലോഡ് നമ്മുടെ ബോൾട്ടിന് ആക്ട് ചെയ്യുന്നുണ്ട്. അല്ലെ, ഒരു ടെൻസൈൽ ലോഡ് തന്നെ ഉണ്ടാവും, അത് ബോൾട്ട് ആക്ട് ചെയ്യുന്നില്ല, മൊത്തത്തിലൊരു ടെൻസൈൽ ലോഡ്, ഒരു എക്സ്റ്റേണൽ ലോഡ് ഉണ്ടാവും. ഓക്കെ, ഇനി ആ എഫ് എയുടെ ഒരു പാർട്ട് ആക്ട് ചെയ്യുന്നത് ബോൾട്ടിലായിരിക്കും, അതിനെ എഫ് എ എന്ന് എഫ് ബി എന്ന് വിളിക്കും. അതേപോലെ ഒരു പാർട്ട് ആക്ട് ചെയ്യുന്നത് ഗ്യാസ്കെറ്റിലായിരിക്കും, അതിനെ എഫ് ജി എന്ന് വിളിക്കും. അതിനാണ് കെ ബി എന്ന് പറഞ്ഞാൽ സ്റ്റിഫ്നെസ് ഓഫ് ബോൾട്ട്, അതായത് ബോൾട്ട് ഫോഴ്സിനനുസരിച്ച് എത്രമാത്രം ചുരുങ്ങും എന്നുള്ള ഒരു ഇപ്പോൾ നമ്മൾ സ്പ്രിംഗ് ആണെങ്കിൽ തന്നെ എഫ് ഇച്ചിക്കോട്ട് കെ എക്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കെ വെച്ച് ഡിഫോർമേഷനും അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് എഫ് ഇസിക്കൽ ടു കെ എക്സ്. അത് കണക്ക് കെ ബി എന്ന് പറഞ്ഞാൽ ബോൾട്ട് എന്തുമാത്രം കംപ്രസ് ആവും അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യും ഓൺ ഫോഴ്സ് ആപ്ലിക്കേഷൻ. അതേപോലെ സ്റ്റിഫ്നെസ് ഓഫ് ഗ്യാസ്കെറ്റും ഉണ്ട്. ഓക്കെ, എല്ല് ലെങ്ത് ഓഫ് ബോൾട്ട്, ടി തിക്നെസ് ഓഫ് ഗ്യാസ്കെറ്റ്, അത് ആവശ്യമില്ല എങ്കിലും തന്നിട്ടുണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കെ ബി എന്ന് പറഞ്ഞാൽ ബോൾട്ടിൻ്റെ സ്റ്റിഫ്നെസ് പറഞ്ഞ്, കെ ജി എന്ന് പറഞ്ഞാൽ ഗ്യാസ്കെറ്റിൻ്റെ സ്റ്റിഫ്നെസ്സാണ്. ഈ എഫ് ഇസിക്കൽ ടു കെ എക്സ് പറഞ്ഞാൽ തന്നെ ഡിഫോർമേഷൻ അറിയാണെന്നുണ്ടെങ്കിൽ, ബോൾട്ടിൻ്റെ ഡിഫോർമേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ എഫ് പി ഡിവൈഡ് ബൈ കെ ബി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡിഫോർമേഷൻ കിട്ടും. അതേ കണക്ക് ഇപ്പോൾ ഗ്യാസ്കെറ്റിൻ്റെ ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എഫ് ജി ഡിവൈഡ് ബൈ കെ ജി ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, ഇനി നമുക്കറിയാവുന്ന കാര്യം, നമുക്ക് ഈ രണ്ട് സാധനം ഒരുമിച്ചല്ലേ കംപ്രസ് ചെയ്യാം. അപ്പോൾ എന്തിനാ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്തെന്ന്, രണ്ടും കൂടെ ഒരുമിച്ചാണ് ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ ഇത് കംപ്രസ് ആവും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന എന്തും ഡിഫോർമേഷൻ ഇതിനുണ്ടാവുന്നു, അത്രയും ഡിഫോർമേഷൻ തന്നെ ഈ നമ്മുടെ ഗ്യാസ്കെറ്റിനും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞു, ഇതിപ്പോൾ പൊങ്ങി പൊങ്ങി പോയി കഴിഞ്ഞാൽ ഈ സാധനം പൊങ്ങി പൊങ്ങി പോയി താന്ന് വന്ന് കഴിഞ്ഞാൽ ഗ്യാസ്കെറ്റ് താന്ന് വന്ന് വരും, രണ്ടിൻ്റെ ഡിഫോർമേഷൻ എപ്പോഴും ഒന്നായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഡിഫോർമേഷൻ അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ അങ്ങോട്ട് ഇക്വേറ്റ് ആവുന്നു, എഫ് ബി ബൈ കെ ബി ഇസ്ക്വൽ എഫ് ജി ബൈ കെ ജി എന്നുള്ള ഒരു ഫോമിലേക്ക് മാറുന്നു. ഇനി വളരെ സിമ്പിളായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടായ എഫ് ഐ സിക്കോട്ട് എഫ് ബി ബൈ എഫ് ജിക്കിനകത്ത് ഈ എഫ് ജിനെ നമ്മൾ കെ ജി ബൈ കെ ബി ഇൻറ്റു എഫ് ബി എന്ന് വിളിക്കും. കാരണം കണ്ട ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ നമ്മൾ കിട്ടി, ഇവിടെ നമുക്ക് ഡയറക്റ്റ് കിട്ടും. ഇതിനകത്ത് എഫ് ജി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കെ ജി ഇൻറ്റു കെ ജി ബൈ കെ ബി ഇൻറ്റു എഫ് ബി, ആ സെയിം ഇക്വേഷൻ ഇവിടെ സബ്സ്ക്രൈബ് അപ്ലൈ ചെയ്ത് നമുക്ക് ഇത് നമ്മളിവിടെ ഇങ്ങനെ എഴുതുന്നു. ഓക്കെ ഓക്കെ, അതാണ്. പിന്നെ നമ്മൾ ഇതിനെ ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എഫ് എ ഇസിക്വൽ ടു എഫ് ബി ഇൻറ്റു കെ ബി പ്ലസ് കെ ജി ഡിവൈഡ് ബൈ കെ ബി എന്നാവും. ഇതൊക്കെ ജസ്റ്റ് മാത്തമാറ്റിക്കൽ സംഭവങ്ങളാണ്. എഫ് ബി എന്ന് പറഞ്ഞാൽ, അപ്പം ഈ എഫ് ബിയെ മാറ്റിയ ഈ താഴോട്ട് എടുക്കും, എഫ് ബി എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനെ ബോൾട്ടിൻ്റെ കെ ബി ഡിവൈഡ് ബൈ ബോൾട്ടിൻ്റെതേ പ്ലസ് ഗ്യാസ്കെറ്റിൻ്റെ കെ ബി വെച്ച് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം, കെ ബി ഡിവൈഡ് ബൈ കെ ബി പ്ലസ് കെ ജി. അപ്പം ബോൾട്ടിൻ്റെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ, ബോൾട്ടിന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഏത് ബോൾട്ടിൻ്റെ കെ ബി മോളിൽ ഇട്ടിട്ട് മറ്റേ രണ്ട് വെച്ച് താഴെ ഡിവൈഡ് ചെയ്തിട്ട് എഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ എഫ് എയുടെ ഒരു ഫ്രാക്ഷൻ ആയിരിക്കും ഇത്. വണ്ണേക്കാട്ടും ചെറിയൊരു ഫ്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ ആ ഫ്രാക്ഷൻ കിട്ടുന്നത് വെച്ചാൽ ബോൾട്ടിൻ്റെ കെ ബി ഡിവൈഡ് ബൈ കെ ബി പ്ലസ് കെ ജി. ഓക്കെ, ആൻഡ് അങ്ങനെ നമുക്ക് എഫ് എ ഇൻറ്റു കെ കിട്ടും. ഈ കെ നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള കെ എല്ലാം നമ്മുടെ ഡേറ്റ ബുക്കിൽ നോക്കിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഡേറ്റ ബുക്കിനകത്ത് ഈ കെയുടെ വാല്യൂസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ റിസൾട്ടൻസ് ലോഡ് ബോൾട്ടിനകത്തുള്ള റിസൾട്ട് ബോൾഡ് എഫ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സ്ട്രെസ്സ് പ്ലസ് എഫ് ബി ബോൾട്ടിലെ സ്ട്രെസ് ഫോഴ്സാണ്. ഇനിഷ്യൽ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കാൻ അറിയാം, അതേപോലെ ബോൾട്ടിലെ ഫോഴ്സ് കണ്ടുപിടിക്കുക ഇപ്പം നമുക്ക് പെട്ടെന്ന് അറിയാം. കാരണം എക്സ്റ്റേണൽ ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഗ്യാസ്കെറ്റ് ഫാക്ടർ അല്ലെങ്കിൽ കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എഫ് കിട്ടും. ഇനി നമുക്ക് ഗ്യാസ്കെറ്റ് ഫാക്ടർ എവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കാം. അതാണ് 136 പേജിനകത്ത് കെ വാല്യു, ഓരോ ടൈപ്പ് ഗ്യാസ്കെറ്റിൻ്റെയും കെ വാല്യു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കെ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇപ്പം നമുക്കിനൊരു പ്രോബ്ലം നമുക്ക് നോക്കാം.